ഇന്ന് ഒരു അടിപൊളി ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള നാടൻ സ്റ്റൈലിലൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ പെരട്ടിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ ഒരു 2 സവാള, ഒരു ചെറുനാരങ്ങ, ഒരു 10-15 അല്ലി ചെറിയുള്ളി, 1 കഷ്ണം ഇത്ര വലുപ്പത്തിലുള്ള ഇഞ്ചി, അതേപോലെ ഒരു 10-12 വെളുത്തുള്ളി. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 മുളകാണ്, ചുവന്ന മുളക് 4 എണ്ണം, കുറച്ച് കുരുമുളക്, എരിവ് ആവശ്യമുള്ളവർ കുറച്ചുകൂടി എടുക്കാം. ഇതിൽ കുറച്ച് 1/2 സ്പൂണ് പെരിഞ്ചീരകവും ചെറിയ ജീരകവും ഉണ്ട്. ഇതുപോലെ 1/2 സ്പൂണ് മല്ലി, 3 കറിയാമ്പൂ, 1 കഷ്ണം ചെറിയ പട്ട, 1 ചെറിയ തണ്ട് മല്ലി പച്ചമല്ലി. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ എനിക്ക് ഓരോന്നായിട്ടുണ്ട്. ഇത് എത്ര ചെറുതാക്കി നോക്കണം അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അരക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈസൊന്നും പ്രശ്നമില്ല. അരക്കിയുള്ള സംഭവം കൂടി നമ്മളിതിലേക്ക് ഇടുകയാണ്. 4 മുളക്, അതുപോലെ നമ്മളുടെ സ്പൈസസ് എല്ലാതും ഇടുകയാണ്. നമ്മളുടെ മല്ലിത്തണ്ട് 1, 2, 3 ഈറായിട്ട് നമുക്കൊന്ന് അരിക്കണം. നമ്മളെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആക്ച്വലി നമ്മൾ ഈ ഇത് ചെയ്യണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോളയൊക്കെ വളരെ സോഫ്റ്റായിട്ട് വരും. 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റായി. ഇത് ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഹെൽത്തിയാണ്, നമ്മൾ എണ്ണയിലല്ലല്ലോ, വെള്ളത്തിൻ്റെ ആവിയിലാണ് നമ്മളത് ഉപയോഗിച്ചിട്ട്. സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു നമുക്ക് എടുത്ത് നോക്കിയറിയാം. എടുത്ത് നോക്കിയറിയാം, പെട്ടെന്ന് പൊടിയിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. ഇനി നമ്മളുടെ ശരിയായ യുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. ഇത് നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കഷ്ടി ഒരു 2.5 ടേബിൾ സ്പൂൺ വേണം. ഇപ്പം ഞാൻ കഷ്ടി ഒരു 1.5 ഒഴിച്ചിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് ഈ മസാല എണ്ണ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ഇടുകയാണ്. ഈ സമയത്ത് നമ്മൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഉപ്പ് നമ്മളിപ്പം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഇടാം. കാരണം ഇത് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. സോ ഉപ്പിൻ്റെ ഒരു ഭാഗം ഇത്തിരി കുറവുണ്ട് ഞാനിട്ടതിൽ. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരുവിധം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇത് വേവിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റായി നമ്മൾ അടച്ച് വെച്ചിട്ട്. ഇപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് അടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ ഈ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇടണം. വെള്ളത്തിൽ കിടന്ന് തിളക്കിയല്ലാത്തതുകൊണ്ട് മീൻസ് ആ ഒരു ആവിയിലാണ് തിളക്കുന്നത്. പിന്നെ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാതും ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിപ്പം തന്നെ ചിക്കനിലേക്ക് നല്ലോണം പിടിക്കും. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇളക്കല് കഴിഞ്ഞു. അപ്പോൾ 10-15 മിനിറ്റായി നല്ല ചൂട് അയ്യോ. അപ്പോൾ നോക്കിയത് ഉപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും വന്നിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവാണ്. അപ്പം ഞാൻ കഷ്ടി ഒരു 1/2 സ്പൂണോളം
ചെറിയ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കാണ്. ഇത് മുഴുവൻ ഈ ചിക്കൻ്റെ കഷ്ണത്തിലേക്ക് പറ്റിപ്പിടിക്കണം. ഒരു കുറച്ച് പോലും വെള്ളം നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ചിക്കന് മാത്രം നമുക്ക് വെള്ളം. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ട് തന്നെ കഴിക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ അടച്ച് വെച്ചിട്ട് ഒരു 35 മിനിറ്റെങ്കിലും അതിൻ്റെ അടച്ച് വെക്കേണ്ട. ഇനി നമുക്കിത് ഇളക്കി കഴിഞ്ഞാൽ തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളം വറ്റിക്കണം. എന്നിട്ട് ഈ ചിക്കനിൻ്റെ കഷ്ണത്തിലേക്ക് ഈ വെള്ളം ഈ ഗ്രേവി മുഴുവൻ പിടിക്കണം. ഞാനിതിൽ ഒരു 1/4 സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർക്കുകയാണ്. എനിക്കൊരു ശർക്കര കൂടി എരിവ് വേണം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഉണ്ട്, അതിങ്ങനെ ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അതിലേക്ക് വെതറാം. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് 1/4 സ്പൂൺ വെളിച്ചെണ്ണ നമ്മളിതിന് മുകളിലൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, കാര്യപരിപാടികൾക്ക് കിടക്കാം. നല്ല അടിപൊളി ചിക്കൻ ബർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും കൂടെ കഴിക്കാം, അപ്പം ഇടിയപ്പം എല്ലാം, എന്നിട്ട് പത്തിരി ചപ്പാത്തി. ഇപ്പം ഞാൻ അവിടുന്ന് പൊറോട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഇതിൻ്റെ കൂടെയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കുട്ടികളാണ്, നമ്മുടെ അമ്മയും മിന്നുമാണ് ട്രൈ ചെയ്യാറ്. ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാം. പൊളിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ലതാണെന്ന്, പക്ഷെ സംഭവം പൊളിച്ചു, അടിപൊളിയായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഡ്ഡലിനായിട്ട് കുറേ റെസിപ്പികൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇത് ഒത്തിരി വ്യത്യസ്തമാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. സംഭവം സക്സസ്സാണ്. ബാക്കിയുള്ളത് പിള്ളേരെ വിളിച്ചിട്ട് നോക്കിയിട്ടാണ്. ഇനിമേടെ നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റ് പറയുന്നതാണ്. ആദ്യം കഴിച്ചിട്ട് മെല്ലെ പറഞ്ഞാൽ മതി. ആ ഇവിടെയുമ്പോൾ ആദ്യം തന്നെ അടിപൊളി എന്ന് പറയാനായിട്ടിരിക്കുക. ചേച്ചിക്കുട്ടി പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഒരു സത്യമായിട്ട് നടന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നല്ലൊരു അടിപൊളി വിഭവവുമായി പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. So, bye.